വെൽക്കം ടു ജെ എസ് കെ പി ഫാം. ഞാനിവിടെ നിങ്ങൾ മുമ്പിൽ പറയാൻ പോകുന്നത് ആർടിമിയ സെപ്പറേറ്റ് നെറ്റിനെ കുറിച്ചാണ്. ആർടിമിയ സെപ്പറേറ്റ് നെറ്റ് നമുക്ക് പല ക്വാളിറ്റിയിലുള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യ മെയ്ഡ് ആയിട്ടുള്ള ഒരു വിധം ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഒന്നും സക്സസ് അല്ല. അതായത് 100% പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഉള്ളത് തായ്ലാൻഡിൽ നിന്ന് വരുന്ന ആർടിമിയ നെറ്റാണ്. ആ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെൻസീവ് ആണ്. ഞാൻ തന്നെ 5 വർഷം മുന്നേ വാങ്ങിയത് 2000 രൂപ കൊടുത്തിട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു ചിന്താഗതിയിൽ എങ്ങനെ ആ ക്വാളിറ്റിയുള്ള നെറ്റ് വില കുറഞ്ഞ രീതിയിൽ മാർക്കറ്റിലെത്തിയാലുള്ളൂ എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഒരു നെറ്റാണ് ഞാൻ നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത് തായ്ലാൻഡിൽ നിന്ന് ക്ലോത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ മാനുഫാക്ചർ ചെയ്യുകയാണ്. ആ അരിക്കുന്ന രീതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ അരിച്ചിട്ട് അതിലുള്ള ഉപ്പുവെള്ളം ഞാൻ ശേഖരിച്ച് വെക്കുകയാണ്. അതെന്തിനാ വെച്ചാൽ ഇപ്പോൾ ഈ വിരിഞ്ഞ് കിട്ടിയ എനിക്ക് കിട്ടിയ ഈ ആർടിമിയ ഞാൻ ആ ഉപ്പുവെള്ളത്തിൽ ശേഖരിച്ച് വെക്കും, എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. എനിക്ക് ആവശ്യത്തിന് ഞാൻ എടുത്ത് യൂസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇത് ജസ്റ്റ് 2-3 തവണ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പൈപ്പിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയിട്ട് നമുക്ക് ആർടിമിയ സെപ്പറേറ്റ് ആവും. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഈ വീഡിയോയിലുണ്ട്, ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് പൈപ്പിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ ആർടിമിയൻ്റെ തോട് ഫുള്ളും ഒരു ഭാഗത്തും വിരിഞ്ഞത് മുഴുവനും അടിയിലും സ്റ്റോർ ആവും. ജസ്റ്റ് നമുക്ക് ഒന്ന് നല്ല ഒരു 2-3 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഫുൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഏകദേശം ആയിക്കൊണ്ടിരുന്നു, ഫിനിഷ് ആയിക്കുന്നിപ്പോൾ. എന്നാലും 2-3 തവണ ഞാൻ ഒന്നുകൂടി വാഷ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്ലീൻ കിടക്കുന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടാൽ മനസ്സിലാവും വിരിഞ്ഞതെല്ലാം സ്റ്റോറായിട്ട് എനിക്ക് സെപ്പറേറ്റ് ആയി കിട്ടുന്നു. ഞാനിപ്പോൾ ഒരു ഇതിൽ നെറ്റുണ്ട്, അതിൻ്റെ വേസ്റ്റാണ്, അത് വിരിഞ്ഞത് മുഴുവൻ ഞാനൊരു ഡബിളിലേക്ക് എടുത്തിരുന്നു. കണ്ടാൽ മനസ്സിലാവും. ഞാൻ കുറച്ചും കൂടി ഒരു ഗ്ലാസ്സിലിട്ടിട്ട് കാണിച്ചത്, അപ്പോൾ ലൈവായിട്ട് വിരിഞ്ഞ കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇന്ത്യമായിട്ട് ചിലതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലൈവായിട്ട് കാണില്ല, എല്ലാം ഡെഡായിട്ടാണ് കിട്ടുക. ഇതിൽ നല്ലോണം ഗ്ലാസ്സിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഫുള്ള് ലൈവാണ് സാധനം. അതുകൊണ്ട് നമുക്ക് 100% പെർഫെക്റ്റ് ആണ് ഇത്. പിന്നെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോടിൻ്റെ ഒരു അംശം പോലും അതിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആ വിരിഞ്ഞ് കിട്ടിയ ആർടിമിയ ഞാനിപ്പോൾ എൻ്റെ ഫിഷിന് ഫീഡ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതാകുമ്പോൾ ഫിഷ് ഭയങ്കര ഹാപ്പി ആയിരിക്കും, നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കിട്ടും. അപ്പോൾ ഈ ആർടിമിയ നെറ്റ് ഇതുവരെ വാങ്ങാത്തവരുണ്ട്. ഇപ്പോൾ ഈ ഞാൻ കാണിച്ചത് ഒരു പ്ലാസ്റ്റിക് ടൈപ്പുള്ള നെറ്റല്ല. ഈ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഫാം ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് 1 ഗ്രാമൊക്കെ നമുക്ക് വിരിക്കാണ്ടിരുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. കുറച്ചും കൂടി വലിയ തോതിലുള്ള ചെയ്യുന്നവർക്ക് ഇതിൻ്റെ തന്നെ വേറെ ടൈപ്പ് നെറ്റ് ഉണ്ട്, ഒരു സ്റ്റീലിൻ്റെ ഹാൻഡിലായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കാലിക്കറ്റിലൊക്കെ ആണെങ്കിൽ ഒരുവിധം ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ധൈര്യമായിട്ട് ഏതെങ്കിലും ഷോപ്പിൽ പോയി ചോദിക്കാം, ജെ എസ് കെ പി ഫാമിൻ്റെ ആർടിമിയ നെറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരും. കാരണം ഒരുവിധം എല്ലാ ഷോപ്പിലേക്കും ഇപ്പോൾ സപ്ലൈ ചെയ്തിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ സാധനം കിട്ടും, അല്ലെങ്കിൽ എൻ്റെ ഈ ഇപ്പം ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താലും മതി, നമുക്ക് അതിലും കിട്ടും സാധനം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്തവർക്ക് മനസ്സിലാവും എത്ര പെർഫെക്റ്റ് ആണെന്നുള്ളത്. കാരണം ഞാൻ ആദ്യമൊക്കെ ഞാൻ ഇന്ത്യ മെയ്ഡിൽ ഞാൻ ചെയ്തിരുന്നു, ഇപ്പം ഞാൻ ഫുള്ള് തായ്ലാൻഡിൻ്റെ ക്ലോത്തിലാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% റിസൾട്ടാണ്. അപ്പോൾ ഇന്ത്യ മെയ്ഡിൻ്റെ ഒക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ഫുള്ള് തായ്ലാൻഡ് ക്ലോത്തിലാണ് ചെയ്യുന്നത്. കാരണം ആ റിസൾട്ട് ഉള്ളൂ 100% ആവണോ, അല്ലാതെ നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് വെറുതെ ഇതാക്കി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ.